യാദൃശികമായിട്ടെന്തായാലും ആരുപോലും നെട്ടൂരിലൊക്കെ വന്നു അൽഹംദുലില്ല. എന്തോ ഒക്കെ കോരത്തില്ല, കാരണം അലിയാലുസാഹിൻ്റെ വീട്ടിലെത്തപ്പെട്ടിരിക്കുകയാണ്. ഇൻഷാല്ല നാളെ ഇലക്ഷനാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഏകദേശം ഈ പഞ്ചായത്ത് ഇലക്ഷൻ പോലെയും കോർപ്പറേഷൻ ഇലക്ഷൻ പോലെയൊക്കെ ആയിരിക്കും. അസംബ്ലി ഇലക്ഷനൊക്കെ ഒന്നും വലിയ മൂല്യങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. മൂല്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ പണ്ടെന്തോ നിശ്ചയിച്ച് ഉറപ്പിച്ചതുപോലത്തെ ചില നാടകങ്ങളാണ് ഇന്നത്തെ രാഷ്ട്രീയം. അല്ലാതെ രാഷ്ട്രീയക്കാർക്ക് ഇന്ന് മൂല്യബോധമോ അല്ലെങ്കിൽ നാടിനോടുള്ള സ്നേഹമോ ഇല്ല. അവർ മന്ത്രിയായവൻ തന്നെ മരിക്കോളം മന്ത്രിയാവുക, രാജഭരണം പോലെ ഇവരെ കയ്യിൽ നിന്ന് അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ ഒരു യഥാർത്ഥ സത്യാവസ്ഥയിലേക്ക് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ കൃത്യമായി നോക്കി സദാചാരവും നല്ല ലക്ഷണവും ഒക്കെ ഒത്ത ആളുകൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. ഇന്ന രാഷ്ട്രീയക്കാർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ ധൈര്യമില്ലാത്ത ഒരു കാലഘട്ടമാണ്. എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുന്നു അള്ളാഹു തആല നല്ല ഭരണാധികാരികളെ നമുക്ക് നൽകി അനുഗ്രഹിക്കാം. നമുക്ക് നല്ല ഭരണാധികാരികൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വളരെ നല്ലവരാണ്. നമ്മൾ നല്ലവരായി തീർന്നാൽ അള്ളാഹു നമ്മുടെ മേൽ നല്ല ഭരണാധികാരികളെ നിശ്ചയിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും നല്ല തക്വയിലും ജീവിതത്തിൽ സദാചാര മൂല്യങ്ങളോടുകൂടി ജീവിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാറുള്ളത്. ഇൻഷാല്ലാഹ് ബഹുമാനപ്പെട്ട അലിയാർ ഉസ്താദ് നിങ്ങളോട് അദ്ദേഹത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വളരെ യാദൃശ്യമായിട്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളെ അവറുകൾ ആലുവയിൽ എത്തിച്ചേർന്നിട്ട് വിളിക്കുന്നതും. ഞാൻ തങ്ങളെ അസൗകര്യം ഇല്ലെങ്കിലൊന്ന് വന്നു പോകണമെന്ന് അല്പം നിർബന്ധവോട്ടോട് കൂടിയിട്ടുണ്ടെങ്കിൽ കാരണം തങ്ങളെ വളരെ കുടുംബനെ ക്ഷണം സ്വീകരിച്ച് കുടുംബസ്നേഹം മകനടക്കം എത്തിച്ചേർന്ന് ഇന്നലെ രാത്രി ഇവിടെ കഴിഞ്ഞുകൂടിയെന്നത് വലിയ സന്തോഷം, വലിയ അഭിമാനം നൽകിയ സ്നേഹങ്ങളാണ്. അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രാർത്ഥനകൾ ലഭിച്ചു, സാന്നിധ്യം ലഭിച്ചു. അതൊക്കെ ഒരു ഷയറിന് അള്ളാഹു ഇഹത്തിലും പരത്തിലും കാരണമാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ പോലെ ഇന്ന് തെരഞ്ഞെടുപ്പ് നാളെയാണ്. തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് തങ്ങൾ പറഞ്ഞ വളരെ കൃത്യമായ വാക്കുകളാണ്. ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മികച്ചത് അല്ലെങ്കിൽ ഇന്ന മുന്നണിയാണ് മികച്ചതെന്നൊന്നും തീർത്തും പറയാൻ കഴിയാത്ത ഒരു കാലത്താണ്. അതുകൊണ്ട് മൂല്യങ്ങളുള്ള മനുഷ്യരെ ഒന്നായി കാണുന്ന, ഐക്യത്തിന് വില കൽപ്പിക്കുന്ന, വർഗീയതയെ വെറുക്കുന്ന സ്ഥാനാർത്ഥികളെ, ആത്മാർത്ഥമായും വർഗീയതയോട് വിരോധമുള്ള സ്ഥാനാർത്ഥികൾ, അതുണ്ടെങ്കിൽ തന്നെ അവരിൽ നമുക്ക് പുറകെ നന്മ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ, അതുപോലെ തന്നെ സദാചാരത്തിന് ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കാൻ നമ്മൾ തയ്യാറായാൽ രാഷ്ട്രീയ സംസ്കാരം തന്നെ തിരുത്തി എഴുതാൻ നമുക്കതിലൂടെ സാധിക്കും. അതിൽ നമ്മൾ പങ്കുവഹിക്കുന്നില്ല, എൻ്റെ പാർട്ടിക്കാരൻ തന്നെ ജയിക്കട്ടെ, അവൻ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും എന്ന മനോഭാവമാണ് നമുക്കെങ്കിൽ നമ്മുടെ തലയ്ക്കുകളിൽ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികളെ നാം തന്നെ അടിച്ചേൽപ്പിക്കലാവും. അതിന് അള്ളാഹി പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ മോശക്കാരായിട്ട് നാം തിരഞ്ഞെടുത്ത ഭരണാധികാരികളാണ്. എൻ്റെതെന്ന് വിചാരിച്ച് പോയ ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റ് എത്ര മോശമാണെങ്കിലും ഞാൻ ജയിപ്പിക്കുമെന്ന് തീരുമാനിച്ചതിൻ്റെ തിക്തഫലമാണതൊക്കെ. അതുകൊണ്ട് ധാർമ്മികതയ്ക്ക്, സദാചാര മൂല്യങ്ങൾക്ക്, വർഗീയ വിരുദ്ധതയ്ക്ക്, മാനവിക ഏകതയ്ക്ക് വില കൽപ്പിക്കുന്ന നല്ല സ്ഥാനാർത്ഥികൾ ഉയർന്നു വന്നുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്താൻ എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളും, മുസ്ലിം സഹോദരങ്ങളോടും മുഴുവൻ സമൂഹത്തോടും തങ്ങൾ ആഹ്വാനം ചെയ്തു. അതുപോലെ എൻ്റെ അനുബന്ധമായി ഈ വിനീതം ആഹ്വാനം ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് ഏറ്റവും ഉത്തമരായ, നല്ലവരായ എല്ലാ വിഭാഗം മനുഷ്യരെയും മാനുഷികമായി ഒന്നായി കാണുന്ന വിശാല ഹൃദയന്മാരായ